മഹലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ ഉള്ളി മാനേ. മാലിനി നദിക്കരയിൽ പൊന്മീനിനെ തലോടിക്കൊണ്ടിരിക്കുന്ന ജാനു എന്ന ശകുന്തള, കരിവണ്ടികളിൽ നിന്നും അവളെ രക്ഷിക്കുവാനായി കത്തിയുമായി കാവലിരിക്കുന്ന ഡൈമണ്ട് എന്ന ദുഷ്യന്തൻ, ആരോടും പോയി പറയരുതീ കഥ ഡൈമ പൊന്ന ഡൈമ മത്തിയാണല്ലേ ഇത്തിരി അഴിയതും കൂടെ അതാ ഇത്ര നാറ്റം മുരുകപ്പ. എന്താപ്പനെ മീഞ്ചിന്റെ കയറിയോ? വല്ലാത്തൊരു മീൻനാറ്റം. ചന്തക്കകത്ത് കാറ്റടിച്ച പിന്നെ അത്ര മണക്കോടെ അപ്പാണ്ടി കഴുത. അതവിടെ വെച്ച് കരം കൊടുത്തു പിള്ള പോ. താനുന്നില്ല മൂപ്പനോട് എന്നെ കുറിച്ച് പരാതി പറഞ്ഞോ. ക്യാബഞ്ഞെടുക്കാതെ പിള്ളേ പറഞ്ഞു പാണ്ടി കഴുത പറഞ്ഞു. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തനിക്കെന്താ എന്റെ കടയും എന്റെ കൊലയും കാണുമ്പോ മാത്രം ഇത്ര പിരിവിരിപ്പ്? ഡയമനെ കുറിച്ച് മൂപ്പനോട് പരാതി പറഞ്ഞാൽ കൊച്ചുമൂപ്പൻ മാധവം കുട്ടി ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. തന്നെത്താനെ കൊലച്ചോറ് ഉരുട്ടി ഉണ്ണല്ലേ തമിഴ് മകനെ. പാട്ടി നേരെ ചൊവ്വെ കരം പിരിച്ച് ചന്ത നടത്തുന്നത് ഒരുത്തനും പിടിക്കുന്നില്ലല്ലടാ. ഡയമൻ കൊച്ചാറിനെ ഞാൻ എവിടെയൊക്കെ തപ്പി? കൊച്ചാപ്പി നീ തപ്പേണ്ടടത്ത് തപ്പിയില്ല, ഡയമനെ കിട്ടിയില്ല. ഈ വരിയൊക്കെ പിരിച്ചോടാ. പിരിച്ചു പിരിച്ചു. കണക്ക് നോക്കുമ്പോ കാണണം. ആ കപ്പക്കച്ചവടക്കാരൻ മാത്രം തന്നില്ല. അവൻ വീണ്ടും കടം പറഞ്ഞോ? പറഞ്ഞു. അപ്പി കേട്ടോണ്ട് ഇങ്ങി പോകുന്നു. കഷ്ടം തോന്നി. അവന്റെ കൊച്ചിന് തൂറ്റലും ചർദ്ദിലുമായി ആശുപത്രിയില്ല. കൊച്ചാപ്പി ക്രിസ്തു ആകരുത്. കെട്ടിയ കൊച്ചുകളുണ്ടാകും, ആശുപത്രിയിലാവും, ചിലപ്പോ ചത്തുവും. അതൊന്നും പുത്തരിയല്ല. കടയെടുത്താ തുറക്കണം, കച്ചവടം നടത്തണം, കരം തരണം, ഇല്ലേ കളഞ്ഞിട്ട് പോണം. പിടി കൊച്ചാട്ടം പോയി ചോദിച്ചു എനിക്ക് വയ്യ. കൊച്ചിന്റെ തൂറ്റലെങ്ങനെയുണ്ടടാ? കുറവുണ്ടേ. ആശുപത്രിയിലാണ് ഇപ്പോഴും. അതെ. വലിയ ബുദ്ധിമുട്ടില്ലല്ലയോ? ഒന്നും പറയണ്ട. ആശുപത്രിയിലെ ചെലവൊക്കെ എങ്ങനെ നടക്കുന്നു? അതെ, അതിപ്പം അവിടുന്ന് ഇവിടുന്നും ഒക്കെ. വീട്ടിൽ കഞ്ഞി വെക്കുന്നുണ്ടല്ലോ. അത് ആയിരങ്ങൾ മുടക്കി മൂപ്പനി ചന്ത പിടിച്ചിരിക്കുന്നു. നിന്റെ താരാട്ട് പാടി ഉറക്കാനല്ല. എടാ തൊട്ടി, വെട്ടിച്ചിറ ഡയമനെ തൊട്ട് കളിക്കാറായി നീ. നിന്റെ കൈ വെട്ടി ഉപ്പിലിട്ട് ഞാൻ ശാപ്പിക്കൊണ്ട് തൊട്ടുകൂട്ടും. എടാ പറട്ടെ, കട നടത്തിയ കരം തരണം, ഇല്ലെങ്കി കാണാൻ കൊള്ളാവുന്ന ഒരു ചരക്ക് പെരയിലുണ്ടല്ലോ, കൊണ്ടുപോയി വിൽക്കണം. ആവശ്യമുള്ള കാര്യമായിരുന്നു. ആമ്പിള്ളാരുടെ കളിച്ചാലേ അടപ്പ് തെറിക്കും. ഞാൻ ആരൊന്നും വിചാരിച്ചടാ എന്റെ കത്തി എവിടെയായി പോയി നിന്റെ ഭാഗ്യം. ഇല്ലെ കുത്തിക്കേറി കുടലിയാൻ മാലയിട്ടനെ. പക്ഷെ ഡയമണ്ട് ചട്ടം വീതി ചെയ്യുകയല്ല, ഉണ്ട ചോറിന്റെ നന്ദിയുണ്ട്. നിന്നെ പോലെ അല്ലടാ തെണ്ടി, എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. എനിക്കിപ്പൊ അറിയണം ഈ ചന്ത ഭരിക്കുന്നത് നിന്റെ അപ്പനാണോ അതോ എനിക്ക് ചോറ് തരുന്ന കൊച്ചുമൂപ്പന്റെ അപ്പൻ മൂപ്പനാണോ എന്ന് എനിക്കതറിയണടാ. ഒന്ന് ഇന്നീ അല്ലെങ്കിൽ ഞാൻ, രണ്ടിനെയും കൂടി ഈ ചന്തക്ക് വേണ്ട. നീ നാടകം കളിച്ചിട്ടുണ്ടോടി? കൊച്ചുമൂപ്പൻ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? അപ്പൊ നിനക്ക് കൊണ്ടു ഇത്രയൊഴി. അയ്യോ ഇപ്പൊ തന്നെ ഒത്തിരിയായി. ആരാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? എന്തോ ചോദ്യം ഇത്. എന്റെ കൊച്ചുമൂപ്പന്റെ കടാക്ഷം കൊണ്ടല്ലയോ ഞങ്ങൾ ജീവിക്കുന്നേ. തള്ളക്ക് ചെന്നത്തെ കച്ചവടായി ആങ്ങളെ കൊച്ചിന് കൊച്ചുമൂപ്പന്റെ കണക്കെടുത്ത്. കാണെങ്കിൽ പെട്ടിന്നറിയ സാരികള്, കുട്ടികുറ പൗഡറ്, മണക്കുന്ന സോപ്പ്, സെന്റ്, ചാന്ത്, കൺമഷി, കണ്ണാടി എന്ന് വേണ്ട, ഒന്നും പറയണ്ട. ഞാനൊന്നും മറന്നിട്ടില്ല, മറക്കേയില്ല. പിന്നെന്തായാലും ഞാൻ വരുമ്പോ ഈയരായിട്ടൊരു സുഖക്കുറവ്. ദൈവദോഷം പറയരുത്, ഇങ്ങനൊക്കെ പറഞ്ഞ ഞാൻ കാലിച്ചാടി അങ്ങ് ചത്തു കളയും.
നീ ചാവൊന്നും വേണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എനിക്കറിയാം, എന്നെ കെട്ടിച്ചുവിടാൻ പോകുന്നതിന്റെ കേറുവല്ലയോ. ഓ, കെട്ടുന്നതൊക്കെ കൊള്ളാം, കെട്ടിയവനെ കൊണ്ടൊക്കെ പൊക്കോണം. അല്ലാതെ ഞാൻ കയറി ഇറങ്ങുന്നിടത്ത് കണ്ട വള്ളക്കാരൊക്കെ പൊട്ടിക്കും ഞാനിതുപോലെ. ആരാ ചട്ടോട്ട് വായോ? കടന്ന് മോങ്ങാടാ, തുണി കൊടുക്ക. കൊച്ചു മൂപ്പന്റെ അടുത്ത് കൊടുത്ത് സങ്കട പറഞ്ഞതിന് ശേഷമേ ഞാൻ തുണി കൊടുക്കുന്നു. ചന്ത വെച്ച് ശപഥം ചെയ്തു. എന്തായാലും പൊത്തിയോ? പൊത്തിയ മോന്ത മാത്രമേ പോകത്തുള്ളായിരുന്നു. ഇത് തൊഴിച്ചു അടിതാവിക്കിട്ട് അന്നേ കത്തിയോടെ പോയി, കൈവിട്ട് പോയി. അല്ലെങ്കിൽ അങ്ങ് ചൊറിഞ്ഞേനെ. കത്തുന്ന ശവത്തെ നിന്ന് ബീഡി എത്തിക്കരുത് കൊച്ചുമൂപ്പ. എന്നെ പറഞ്ഞാ ഞാൻ സഹിക്കും, പക്ഷെ എന്റെ കൊച്ചുമൂപ്പനെ പറഞ്ഞോ? എന്ത് പറഞ്ഞു? അതിനപ്പുറം പറഞ്ഞു. ആടവൻ കപ്പ കച്ചവടക്കാരൻ തെണ്ടി. സന്തോഷത്തോടെ ഡൈമണ്ട് പറഞ്ഞതെല്ലാം വിശ്വസിച്ച് മൂപ്പനെ ചാടിപ്പോകുന്നേ. ബ്രഹ്മാവിന് ബർമ വെച്ചവനാണ് ഈ ഡൈമണ്ട് ചട്ടമ്പി. കപ്പക്കാരൻ എന്നെ ഈർക്കിലിക്ക് തോണ്ടിയെങ്കിൽ ഞാൻ അവനെ കട്ടപ്പാടിക്ക് തോണ്ടിക്കും. എന്റെ തന്തയ്ക്കും താവാറിനും പറയാൻ ചന്തക്കാർ വാങ്ങുമല്ലേ? അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടുള്ള ഏതെങ്കിലും പട്ടി എന്ന കറി വേണം. മുലപ്പാൽ ഒത്തിരിയും കുടിച്ചിട്ടുള്ളത് കൊണ്ട് അറിഞ്ഞിങ്ങി വന്നതാ. രണ്ടു എന്റെ ചോരെ തമ്മിത്തല്ലി ചവണത് എന്റെ മുമ്പിൽ വേണ്ട. അങ്ങനെ വേണമെങ്കിൽ എന്റെ ശവത്തെ ചവിട്ടിട്ടയക്കും. പണ്ട് എന്റെ അമ്മയെ അച്ഛൻ ചവിട്ടി കൊന്നപ്പോ എവിടെ പോയായിരുന്നു അമ്മാവന്റെ ഈ രക്തബന്ധമൊക്കെ? അന്ന് അതിനെതിരെ ഒരു ചെറുതരളെങ്കിലും നിങ്ങൾ അരയ്ക്കോ? അന്ന് പായ് പ്രവാസികൾ എല്ലാവർക്കും പേടിയായിരുന്നു. എനിക്ക്
നിങ്ങളെ പുച്ഛമാണ്.